ഇത് ആർമിയുടെ അഡ്മിറ്റ് കാർഡ് അഗ്നിവീറിന്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്കല്ല, നോർത്തേൺ വെസ്റ്റേൺ റീജിയൻ ARO'സിൽ റിലീസ് ചെയ്തിട്ടുണ്ട് അഡ്മിറ്റ് കാർഡ് അഗ്നിവീറിന്റെ. അപ്പോൾ ആ അഡ്മിറ്റ് കാർഡിലെ ഇൻസ്ട്രക്ഷൻസ്, അതേ സെയിം ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മളും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇൻസ്ട്രക്ഷൻസ് എല്ലാം സെയിം ആണ്. അതെന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. ഇത് ഈ ഒരു കാര്യം ഇപ്പോഴേ നിങ്ങൾ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വളരെയധികം എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോഴേ നിങ്ങളെ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് അറിയിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് അറിയണമെന്ന ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും വീഡിയോ മനസ്സിലാക്കി കാണുക. മെഡിക്കൽ രംഗത്തേക്ക് ചുവട് വെക്കുവാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സൈനിക മേഖലയിൽ സേവനം എന്നതാണോ നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങളുടെ മക്കളെ സൈനിക സ്കൂളിൽ പഠിപ്പിക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്നാൽ ഇപ്പോൾ എല്ലാം ഒരു കുട കീഴിൽ ഡിഫൻസ് പ്രീ ട്രെയിനിംഗ് അക്കാഡമി H&J മോൾ കരുനാഗപ്പള്ളി. നീറ്റ് മിലിറ്ററി നഴ്സിംഗ് ക്ലാസുകൾക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച പരിശീലനം. +1 +2 വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസുകൾ ശനി ഞായർ ദിവസങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്നു. ആർമി, നേവി, എയർഫോഴ്സ്, മറ്റ് വിവിധ സേനകളിലേക്കുള്ള കായിക പരിശീലനത്തിനും എഴുത്തു പരീക്ഷയ്ക്കും 100% വിജയം ഉറപ്പു നൽകുന്നതും അല്ലാത്ത പക്ഷം ഫീസ് തിരികെ നൽകുന്നതുമായ ഏക സ്ഥാപനം ഡിഫൻസ് പ്രീ ട്രെയിനിംഗ് അക്കാഡമി മാത്രം. അഡ്മിഷൻ തുടരുന്നു. നിങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ള പ്രചോദനം. മൊബൈൽ 8589888064 8589888405. അപ്പോൾ ഈ ഒരു അഡ്മിറ്റ് കാർഡ് വന്നിരിക്കുന്നത് അഡ്മിറ്റ് കാർഡ് ഫോർ ദ ഫിസിക്കൽ ടെസ്റ്റ് ARO ലാൻഡ്സ്ഡോം എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ അഡ്മിറ്റ് കാർഡ് ഇപ്പോഴേ ഇഷ്യൂ ചെയ്യത്തില്ല. നമുക്ക് റാലി വരുന്നത് ഒക്ടോബർ അതുപോലെ നവംബർ മാസങ്ങളിലാണ്. അപ്പോൾ ഇപ്പോഴേ അഡ്മിറ്റ് കാർഡ് വരത്തില്ല. അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ നമ്മുടെ ചാനൽ വഴി തന്നെ നിങ്ങളെ അറിയിക്കും. അപ്പോൾ ഈ ഒരു അഡ്മിറ്റ് കാർഡിൽ ഈ ഒരു നോർത്തേൺ വെസ്റ്റേൺ റീജിയനിൽ വന്ന അഡ്മിറ്റ് കാർഡ് അഗ്നിവീർ GD ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ എല്ലാവർക്കും സെയിം ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അഡ്മിറ്റ് കാർഡിൽ കൊടുത്തേക്കുന്ന പ്രധാന ഇൻസ്ട്രക്ഷൻ ആദ്യമായിട്ട് പറയുന്നത് അഡ്മിറ്റ് കാർഡിൻ്റെ പ്രിൻ്റ് ഔട്ട്, അതായത് നിങ്ങൾ ഈ ഒരു ജോയിൻ ഇന്ത്യൻ ആർമി വഴി നിങ്ങൾക്ക് കിട്ടുന്ന പ്രിൻ്റ് ഔട്ട് കൊണ്ടുവരണം. അത് കഴിഞ്ഞ് ഒറിജിനൽ SSLC ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ്. അപ്പോൾ പലരുടെയും സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ആ ഒരു റാലി സമയത്ത് തീർച്ചയായിട്ടും അവൻ നിങ്ങളുടെ കൈ കാണണം. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ വേണം, SSLC ഹയർ സെക്കൻഡറി. ഓക്കെ, GD ഒക്കെ കൊടുത്തവരാണെങ്കിൽ 10th class എന്തായാലും കൈ വേണം. പിന്നെ +2 അഥവാ ഉണ്ടെങ്കിൽ അതും വെച്ചേക്കുക, ഒറിജിനൽ തന്നെ വെച്ചേക്കുക. അതുപോലെ തന്നെ മാർക്ക് ഷീറ്റ് ഒറിജിനൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒറിജിനൽ തന്നെയാണ് കൈ കരുതുക. അത് കഴിഞ്ഞ് ട്രാൻസ്ഫർ ഓർ സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ഇൻ ഒറിജിനൽ, അതായത് ലാസ്റ്റ് സ്കൂളിൽ നിന്ന് പഠിച്ച ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അത് എല്ലാവർക്കും വേണ്ട, ജനറൽ അല്ലാത്തവർക്ക് ഉള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, തഹസിൽദാർ അപ്രൂവ് ചെയ്ത കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾക്ക് വേണം. അത് കഴിഞ്ഞ് ഡൊമൻഷ്യൽ നേറ്റിവിറ്റി റെസിഡൻസ് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം കഴിക്കണം. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സിനെ പറ്റിയുള്ള വീഡിയോ വരുന്ന ദിവസങ്ങളിൽ ഓരോന്നായിട്ട് നമ്മൾ ചെയ്യും. ഓരോ ഡോക്യുമെൻറ്റ് വെച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് ആധാർ കാർഡ് എന്തായാലും ID പ്രൂഫായിട്ട് ആധാർ കാർഡ് മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത്, ആധാർ കാർഡ് കൊണ്ടുപോകണം. അത് കഴിഞ്ഞ് 15 copies ഓഫ് ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, അതായത് 15 copy ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ തന്നെ വേണമെന്നൊന്നുമില്ല, ലേറ്റസ്റ്റ് ആയിട്ടുള്ള 15 copy വേണം. ഫോട്ടോ 15 നിങ്ങളുടെ കയ്യിൽ വേണം. അപ്പോൾ അത് നല്ല നീറ്റായിട്ട് ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ തന്നെ വേണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ഒന്നും പറയുന്നില്ല, കറക്റ്റ് നിങ്ങളുടെ ഫേസ് ക്ലിയർ ആയിട്ട് ഷോ ചെയ്തിരിക്കണം. അത് കഴിഞ്ഞ് NCC സർട്ടിഫിക്കറ്റ് വേണം, സ്പോർട്സ് സർട്ടിഫിക്കറ്റ്, അതുള്ളവർക്ക് മാത്രം NCC സ്പോർട്സ് റിലേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. അത് കഴിഞ്ഞൊരു അഫിഡവിറ്റ്, അഫിഡവിറ്റ് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇനിയുള്ള ദിവസങ്ങളിൽ ചാനൽ വഴി ഞാൻ അറിയിക്കുന്നതാണ്. അത് കഴിഞ്ഞ് നല്ലൊരു പ്രിൻ്റ് ഔട്ട് ആയിരിക്കണം, കാരണം ഈ ഒരു പ്രിൻ്റിൽ നിങ്ങൾക്കിവിടെ കാണാം ഒരു ബാർ കോഡുണ്ട്. ഓക്കെ, ഈ ബാർ കോഡ് സ്കാൻ ചെയ്യുന്നതാണ്, അതുകൊണ്ട് നീറ്റായിട്ട് വേണം അഡ്മിറ്റ് കാർഡ് പ്രിൻ്റ് എടുത്തുകൊണ്ട് പോകാൻ, അതിൽ മിസ്റ്റേക്ക് ഒന്നും വരില്ല. അത് കഴിഞ്ഞ് കളർ പ്രിൻ്റ് വേണ്ടെന്നാണ് പറയുന്നത്, പക്ഷേ ഒരു കളർ പ്രിൻറ്റും ഒരു കോപ്പിയും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പിയും കൈക്കരുത്. അത് കഴിഞ്ഞ് ഫോൾഡ് ചെയ്യില്ല, അഡ്മിറ്റ് കാർഡ് മടക്കിയോ ചുരുട്ടിയോ ഒന്നും വെക്കല്ല്. അങ്ങനെ വെച്ചാൽ ബാർ കോഡ് റീഡാവത്തില്ല, നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡിൽ റാലിയിൽ പങ്കെടുക്കാൻ കഴിയത്തില്ല. ഓക്കെ, അപ്പോൾ ഒരു ഫയലിലാക്കി നീറ്റായിട്ട് വെച്ചേക്കുക. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ അറിഞ്ഞു വെച്ചാൽ അത്രയും നല്ലത്. ആ ഒരൊറ്റ കാര്യത്തിലാണ് ഈ വീഡിയോ ഇപ്പോഴേ ചെയ്തത്. സോ ഈ ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഇതിൽ ഡോക്യുമെൻറ്റ്സിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. താങ്ക്സ് വാച്ചിങ് ദ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.